എൻ്റെ ലൈഫിലെ വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ഡേ ആയിരുന്നു ഇന്ന്. അപ്പോൾ അതിൻ്റെ ചില ക്ലിപ്പിങ്സ് എൻ്റെ മാമൻ്റെ വീട്ടിൽ പോയപ്പോഴത്തേക്കും എടുത്ത കുറച്ച് ക്ലിപ്പിങ്സ് ആണ്. അപ്പോൾ നമുക്ക് കാണാം. ഇതിപ്പോൾ നമ്മൾ നെയ്യാറിലോട്ട് ആറിലോട്ട് പോവുകയാണ് നടന്നിട്ട്. അപ്പോൾ ആ വയലിൻ്റെ കരയിലൂടെ നടന്നു പോകുന്ന വഴിയാണിത്. സ്വന്തം വീടിൻ്റെ നേരെ ഫ്രണ്ടിലാണ് ഫ്രണ്ടിൽ കൂടെയാണ് നെയ്യാറ് പോണത്. പക്ഷേ അങ്ങനെ ആണെങ്കിലും നെയ്യാറിൽ ഇറങ്ങിയിട്ട് ഒരു 6-7 വർഷമായി. കല്യാണം കഴിഞ്ഞ ശേഷം ഇതുവരെയും നെയ്യാറിൽ ഇറങ്ങിയില്ല. ഈ കാണുന്ന ഇലയല്ലേ, ആ ചെടി പലർക്കും അറിയായിരിക്കും മുള്ളൻ കാര എന്ന് പറയും. ഇതിൻ്റെ ഇലയിട്ടിട്ടാണ് ഈ ഫസ്റ്റ് പീരിയഡ്സ് വന്നിരിക്കുന്ന കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് മാവ് വറുത്തിട്ട് അതിൽ ഈ ഇലയിട്ട് വറുത്ത് കൊടുക്കുന്നത് നമ്മളൊക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ടേസ്റ്റ് ഇല്ല ഡി, നല്ല പണ്ട് കളങ്ങളിലൊക്കെ തേക്കിൻ കാട് മൈതാനോ ഒന്നും പണങ്ങിയില്ലല്ലോ. മുമ്പിലൊക്കെ നിറയെ പണങ്ങി പണങ്ങിയുടെ കാശായിരിക്കും. ചേട്ടൻ പിന്നെ ഇവിടെ നിർത്തണ്ടോന്നാണ്? അതങ്ങ് നിങ്ങൾ പറഞ്ഞ വഴിക്ക് ആ ഇട വഴിക്ക് പറഞ്ഞ റോഡിങ്ങനെ ഫിനിഷ് കട്ട് ചെയ്ത് പറഞ്ഞില്ലേ. ഒടുവിൽ നമ്മൾ നെയ്യാറിൻ്റെ തീരത്തെത്തിയിരിക്കുകയാണ്. ഇറങ്ങണോ നിനക്ക്? ഇറങ്ങി ഞാൻ അങ്ങോട്ട് പോവാം. കാടും മലയും വലിയ വലിയ കാട് താണ്ടി മലയെല്ലാം താണ്ടി മലയില്ലെന്ന് മാത്രം നമുക്ക് കാടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഒരു 15 ബാക്കിലോട്ടുള്ള സംഭവങ്ങളാണ്. പലരുടെയും ജീവിതം ഇങ്ങനെ ആയിരുന്നായിരിക്കാം കുട്ടിക്കാലത്ത്. നേരെ രാവിലെ എഴുന്നേൽക്കുന്നതും ഫ്രണ്ട്സായിട്ട് കളിക്കാൻ പോവും, അതുപോലെ തന്നെ വയലിലും മറ്റുമൊക്കെ പോവും, അതുപോലെ തന്നെ കുളിക്കാൻ പുഴയിലോ കുളത്തിലോ ഒക്കെ പോകുന്ന ഒരു കുട്ടിക്കാലം അതിലോട്ടാണ് പോയത്. നമ്മളൊന്നും നെയ്യാറിയില്ല. പക്ഷെ സത്യം പറഞ്ഞാൽ നെയ്യാറില് അങ്ങ് അറ്റത്തെത്തിയ ദിവസമായിരുന്നു. രാവിലെ മുതൽ ചിരിച്ച് ചിരിച്ച് ലാസ്റ്റ് ചിരിക്കാൻ വയ്യ, കവളെല്ലാം വേദന എടുത്ത് അങ്ങനത്തെ ദിവസമായിരുന്നു. അങ്ങനെ നിങ്ങൾ തിരിച്ചു പോവുകയാണ് സഹാക്കളെ. നമ്മള് അങ്ങനൊന്നുമില്ല. ആര് നല്ലത് ചെയ്യുമെന്ന് പറയാം. ഓടി
രണ്ട് ചുള്ളന്മാർ വണ്ടിയിൽ പോവുകയാണ് സുഹൃത്തുക്കളെ. ഈ റോഡിന്റെ അപ്പുറത്ത് നടന്നാ രണ്ടു കൈകളുണ്ട്, രണ്ട് കൈയിലും മുള്ളും കൊണ്ട് നടക്കണത്. കർത്താവ് ഒരു കുരിശല്ലേ ചുമന്നുണ്ടോ? ഞാൻ നിന്നെ ചുമന്നു. ഇതാണ് വാഴത്തോട്ടം, ആരുടേതാണെന്ന് അറിയില്ല. വാഴകളൊക്കെ കുലക്കാറായിട്ട് അല്ല, കുലക്കാറായ വാഴകൾ നമ്മെ നോക്കി പുഞ്ചിരിക്കുന്നു. കുലച്ചത് നിൽക്കുന്നുണ്ട്. ഇതാണ് പിണങ്ങ. ഇംഗ്ലീഷ് പിണങ്ങ എന്തൊന്നും പറയണേ. അപ്പുറത്ത് വീഴ് ഒടിങ്ങേ, കുറച്ചിട്ട് ഇങ്ങോട്ട് വെച്ചാ അടി അങ്ങ് താഴെ പോയി ഒടി. ദൈവമെന്ന് കണ്ടിയത് കണ്ടിയത് താഴെ പാന കുഴിയാണ്, ചെന്നങ്ങ് വീഴും. ഞാനും ചേട്ടനും കൂടെ ഒരു ദിവസം മറ്റേ ഇവിടെ മ്യൂസിയത്തിൽ പോയി. മ്യൂസിയത്തിൽ പോയി നമ്മൾ ആ ഫുട്പാത്ത് ഉണ്ടല്ലോ, നമ്മൾ പാളയത്തെ പള്ളിയിട്ട് അവിടെ ഇറങ്ങിയിട്ട് നടന്നാണ് പോയത്. അപ്പോഴേ ഞാനും പിന്നെ ഞാൻ ഇങ്ങനെ ഞാൻ ചേട്ടൻ്റെ തോളിൽ ഇങ്ങനെ കൈയിട്ടിരിക്കുന്നു. പുറകെ നിന്ന് ഒരു അപ്പൂപ്പൻ വരെയാണ്, അങ്ങനെ പറയല്ലേ, വീട്ടിൽ നഴിച്ച് വിട്ടേക്കണമെന്ന് തോന്നുന്നു രണ്ടിനെ. തോളിൽ കൂടെ കൈവിട്ട് അവൻ്റെ പടലിൽ കൂടെ ചാടി ഒട്ടി നടന്നാലേ അവൾക്ക് പറ്റുള്ളൂ. കളവന് നാല് ഞാൻ പറഞ്ഞു കൊടുത്തു. ചേട്ടൻ പറയണേ മിണ്ടതാ മിണ്ടതാ. അല്ല അല്ല, അവർക്ക് ഭാര്യ ഭർത്താവ് ഒന്ന് തോന്നിക്കാണില്ല. ഏതോ രണ്ടെണ്ണം കൊഞ്ചി കൊഞ്ചി നടക്കണം തോന്നി. അല്ലെങ്കിൽ തന്നെ ഇപ്പം അല്ലാതെ ആണെങ്കിൽ തന്നെ അവർക്ക് കാണൂ. കറുത്ത വെള്ളം ഇങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ബ്ലാക്ക് വാട്ടർ ലാക്ക്, ഇതാണ് നമ്മുടെ നാട്ടിലെ ബ്ലാക്ക് വാട്ടർ. നമ്മുടെ അല്ല, ശരണ്യര നാട്ടിലെ ബ്ലാക്ക് വാട്ടർ ലേക്ക്. ഈ വെള്ളം ഇത് എവിടെ നിന്നാണ് വരുന്നത്? കേക്കണവര് വിചാരിക്കും ഇവള് തന്നെ പറഞ്ഞു, ഇവള് തന്നെ വെച്ചിരിക്കണം. Telling lies, no papa, open your mouth, ha ha ha! Johnny, 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 papa, eating sugar, eating sugar, eating sugar, no papa. ഇതായത് മറ്റേ സംഗീത സംവിധായക ശരണ്യയുടെ ആഭിമുഖ്യത്തിൽ ഗാനം വേണം.
എന്നിട്ട് അവക്കറിയാട്ടോ ഇല്ല കുഞ്ഞുണ്ട്. Do you know this is Manathakanni? എവിടെ എന്റെ ചേട്ടൻ അവിടെ ക്ലാസ് എടുത്തോണ്ടിരിക്കണം തോന്നുന്നു. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും വീട് തൂക്കണം. അയ്യേ, അവിടെ ചേട്ടൻ തൂക്കണ കാര്യമാണ് പറയണത്? രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം പാപ്പയത്തെ കണ്ടെങ്കിൽ നല്ല കുളിരുമല്ലേ. എന്നാ ഞാൻ നിന്നെ ഇവിടെ ഇട്ടിട്ട് തിരിച്ചോടും. ആരതോന്തോ ഓരോ സ്റ്റെപ്പ് വരുമ്പോ ഓരോ ചെരുപ്പ് കണ്ട. അയ്യോ, ഇതെന്താണ് ഇതിൽ ഇത്രയും വെളിച്ചം? ദിസ് ഈസ് ചാണകം, യു നോ. ഈ ചാണകമിട്ട വഴികളിലൂടെ മന്ദം മന്ദം നടന്നു നീങ്ങുമ്പോൾ പോണ വീട് അപ്പനെ കാണാൻ തീർത്ത യാത്ര. എന്തിനെ ഇതിന്റെ ആവശ്യം? അടുത്ത വീട്ടിലെ മാർജാരൻ കുരയ്ക്കുകയാണ്. നമ്മളിപ്പോ വന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാ ഈ കാണുന്നതാണ് മുട്ടപ്പായൽ. മീൻ വളർത്തുന്ന ടാങ്കിലിടാൻ പറ്റും. വാട്ടർ പോപ്പി. ആ കാണുന്നതിനാണ് വാട്ടർ പോപ്പി എന്ന് പറയുന്നതെന്ന് ആ ഇറങ്ങുന്ന സാധനം പറയുന്നുണ്ട്. നമുക്കറിയില്ല, അത് തന്നെ ഇറങ്ങുന്ന തള്ളച്ചി പറയുന്നുണ്ട്. നമുക്കതിനെ കുറിച്ച് യാതൊരു വിധ ധാരണയും ഇല്ല. എനിക്കും നിറയെ മീനടിയേ. ഞാൻ ഇവിടെ എങ്ങാനുമാണ് താമസമെങ്കിൽ ഇതെല്ലാം എൻ്റെ വീട്ടിലായിരുന്നു. അതില് അവര് വറ്റിക്കോ അത് മീൻ പിടിക്കാൻ വേണ്ടി എനിക്കറിയില്ലെങ്കിലും ഇവള് പറയുന്ന ഒരു കാര്യമാണ്, അത് നിറയെ വലിയ മീനുകളാണ്. ഇത് വറ്റിച്ചാൽ നമുക്ക് മീൻ പിടിക്കാൻ പറ്റുമെന്ന്. സത്യമാണോ കള്ളുവാണോ അതാ പുഴുവാണോ ഒക്കെ ഒക്കെ എന്നെ അറിയാം. ഈ വീഡിയോ എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടു കാര്യമൊന്നും എനിക്കറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഞാൻ മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.